പരിശുദ്ധ രാജകീയ ത്രിത്വം നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യഛേദനയുമായി ലയിക്കുന്നതുമാണ് സ്വർഗരാജ്യത്തിലെ കൃപാവരം. വരുവിൻ, ഇതാണ് 2565-ാമത്തെ കണ്ണികയിൽ മതബോധനം അഥവാ കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം അനുശാസിക്കുന്നത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം വെറും ഒരു പഠനമല്ല, ഇത് അപ്പസ്തോലിക അനുശാസനം അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് എ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നും അവൻ പ്രഖ്യാപിക്കുന്നത് ഈ പ്രബോധനങ്ങളെല്ലാത്തിലും അടിയുറച്ച് വിശ്വസിക്കുകയും അതിൻ്റെ ആനുകൂല്യം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ വിശ്വസിച്ചാലല്ലേ ആനുകൂല്യം അനുഭവിക്കുക. ഇതിൻ്റെ ആനുകൂല്യം വളരെ വലുതാണ്. ആ ആനുകൂല്യമാണ് അനേകം പേരെ വിശുദ്ധരാക്കിയത്. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പ്രശ്നം കാരണമാണ് നമ്മൾ ഇത്രയും വിശദമായിട്ട് ഇത് പഠിക്കാനും ഇത്രയും രഹസ്യങ്ങളെക്കുറിച്ചെല്ലാം വിചിന്തനം ചെയ്യുന്ന കിഴക്കിൻ്റെ വെളിച്ചത്തെ നമുക്ക് ദൈവം തന്നത്. അതുകൊണ്ട് നമുക്ക് അവർക്ക് നന്ദി പറയാം. അതോടൊപ്പം എറണാകുളം അങ്കമാലിക്കാർ മാത്രമല്ല, അവരോട് സഹാനുഭൂതി പുലർത്തുന്ന അനേകം പേരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും വിശ്വാസവും പ്രസരിക്കുന്നതിനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് വളരെ വളരെ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. വരുവിൻ, നമുക്ക് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 6-ാമത്തെ പാരഗ്രാഫ്, വളരെ ഗഹനമായ ഒരു ബോധ്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവനിൽ ഒരാൾ ഭാഗമാക്കാവുന്നത് ആരാധനാക്രമത്തിലൂടെയാണ്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ. അത് അമർത്യതയുടെ വിത്താണ്, അമർത്യതയുടെ വിത്താണ്. മിശിഹായുടെ മഹത്തീകൃത ശരീരവുമായുള്ള ഒന്നു ചേരലിൻ്റെ രഹസ്യമാണ്. ദൈവീകരണത്തിൽ പ്രത്യേകിച്ച് കുദാശകളിൽ പൗരസ്ത്യ ദൈവശാസ്ത്രം പരിശുദ്ധ റൂഹാക്ക് വളരെ വിശേഷമായ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ദൈവീകരണം ഭൂമിയിൽ വച്ച് തന്നെ ആരംഭിക്കുന്നു. സൃഷ്ടിക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയും ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ഇന്നലെ റാസ കുർബാനയിലെ ആ ഗാനം അച്ഛന്മാർ പാടുന്നത് ഒന്ന് ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. സിച്ചു വിശിഹാതൻ തിരുഗാത്ര
തെക്കു കരങ്ങൾ ഉയർത്തിയവൻ ുഹായേ വസിപ്പു സ്വർഗത്തിൽ നിന്നുമിതാഹാവന്നു വസിച്ചു മിശിഹാദൻ തിരുദാത്തം അവനമാക്കുകയാണീ ശോണിതവും പൂലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ൈദീകരങ്ങളുയർത്തിയവൻ ഊഹായേനയോട് ക്ഷണി ഉത്സർഗത്തിൽ നിന്നുമിടാ ൂഹാവന്നു വസിച്ചു പിശിഹാകൻ തിരുഗാത്രം പാവനമാക്കുകയാണി രാജത്തിൽ ശോണിതൻ ആദി മുതൽ എന്നും തേക്കും ആമീന ആമേ അവന മാമ്പലി പീഡ വന്നെത്തി വൈനീകൻ തേക്കു കരങ്ങൾ ഉയർത്തിയവൻ തനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാവന്നു വസിച്ചു നിശിഹാദൻ തിരുഗാത്രം വനമാക്കുകയാണ് രാജത്തിൽ ശൂനിതവും ഇന്നും എന്നും എന്നും നേക്കും കർത്താവാ ശിഹായേ ുണ്യമതിൻ പലതു കരം നീട്ടണമേ നജഗണമാമിവരിൽ ആശിസുകൾ ഏകീതാരുണ്യമനന്തം കർത്താവേ ഞങ്ങളെ നീ ദുഷ്ടാത്മാവിൻ കൈകളിലൊരു താളും പ്രശ്നമുള്ളവരെ, ഇത് വൈദികൻ മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് അല്ലെങ്കിൽ കൊമ്പിട്ട് മൂന്ന് പ്രാവശ്യം ആ ഈശോയുടെ കബറിടം ആവുന്ന ആ വിരിയിൽ ചുംബിച്ചുകൊണ്ട് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണത്. അങ്ങനെ നാല് ദിക്കിൽ നിന്ന് തിരിഞ്ഞ് നാല് പ്രാവശ്യം, അങ്ങനെ നാല് മൂന്ന് പന്ത്രണ്ട് പ്രാവശ്യം അവിടെ ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എടുത്ത് പറയുന്നൊരു കാര്യം. പരിശുദ്ധ റൂഹായ്ക്ക് വളരെ സവിശേഷമായ ഒരു സ്ഥാനം
നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊരു പക്ഷേ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, കാരണം ഇതൊന്നും നമ്മൾ അങ്ങനെ അധികം കേൾക്കാനുള്ള ചാൻസ് ഇല്ല. ഇത് യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോകളെല്ലാം ഉണ്ട്, അത് ഞാൻ പല പ്രാവശ്യം കേട്ടു. എനിക്ക് വലിയ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അങ്ങനെ പരിശുദ്ധ റൂഹ ദൈവീകരണത്തിൽ, ഇവിടെ പറയുന്നത് ദൈവീകരണം. നമ്മൾ വിശുദ്ധീകരണം വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ എന്തോ അഴുക്ക് കഴുകി കളയണ ഒരു പ്രതീതിയാണ്. എന്നാൽ അതിനേക്കാൾ മനോഹരമായ ഒരു പ്രയോഗമാണ് ദൈവീകരണം. അതായത് നമ്മളിലേക്ക് ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ലയനം സംഭവിച്ചുകൊണ്ട് ആ ത്രിത്വൈക ദൈവത്തെ നമ്മളിൽ ആവസിച്ചുകൊണ്ട് പരിശുദ്ധാരൂപി നമ്മളെ രൂപാന്തരീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വീകൃത ശരീരം പോലെ ആക്കി മാറ്റണമെന്ന് എന്ത് പറയണ. അപ്പോൾ ഇവിടെ ആ പാടുമ്പോൾ അതിൽ ശ്രദ്ധിച്ചോ, അവിടെ ഈ റൂഹ വന്നു വസിച്ച് എന്ത് ചെയ്യുന്ന പറയണേ, റൂഹ വന്നു വസിച്ചു മിശിഹാദൻ തിരുഗാത്രം പാവനമാക്കുകയാണ് യാഗത്തിൽ. അപ്പോൾ മിശിഹാദൻ തിരുഗാത്രം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം എന്താണ്, ആരാണ് മിശിഹായുടെ തിരുഗാത്രം. മിശിഹായുടെ തിരുശരീരം എന്നിവിടെ പറയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കണം അപ്പവും മീഞ്ഞും മാത്രമല്ല, സഭാസമൂഹം മുഴുവനുമാണ്. ഈ സഭാസമൂഹം മുഴുവനും മിശിഹായുടെ തിരുഗാത്രമാണ്. ഇതെനിക്ക് വലിയ അനുഭവമാണ്. ആ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റാത്ത മാതിരി നമ്മളങ്ങെല്ലാവരും വാവിട്ട് കരഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിൽ, അതാണ് സംഭവിച്ചത്. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, റിപ്പീറ്റേഷനാണല്ലോ. ഇപ്പം ഇത് തന്നെ എത്ര പ്രാവശ്യം പാടി. അപ്പോൾ നമ്മൾ പലരും ചോദിക്കും ഇതെന്തിനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടണേ. അതൊരു പ്രാവശ്യം അനുഭവിക്കുമ്പോൾ നമ്മൾ തോന്നും അയ്യോ ഇത് ഇനിയും നിലയ്ക്കാതെ പാടിക്കൊണ്ടിരിക്കണേന്ന് തോന്നും. അതുപോലത്തെ ഒരു അത്ഭുത അനുഭവമാണ്. അപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വാക്ക് ഇവിടെ പറയുന്നുണ്ട്, ദൈവീകരണത്തിൽ. ഡിവിനൈസേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ. ദൈവീകരണത്തിൽ പ്രത്യേകിച്ച് കൂദാശകളിൽ പൗരസ്ത്യ ദൈവശാസ്ത്രം പരിശുദ്ധ റൂഹയ്ക്ക് വളരെ സവിശേഷമായ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹയുടെ ശക്തിയാൽ. ഇതാണ് പൗലോസ്ലീഹ പല പ്രാവശ്യം പറയുന്നുണ്ട്, രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങളിതറിയുന്നില്ലേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലേ. അപ്പോ പരിശുദ്ധ റുഹായെ എഴുന്നള്ളി വരണമേ എന്ന് പറയുമ്പോഴും നമ്മൾ അതേസമയം മനസ്സിലാക്കണം, പരിശുദ്ധ റുഹ ജ്ഞാനസ്നാനത്തിലൂടെയും അല്ലാതെയും ഓരോ മനുഷ്യരിലും വസിക്കുന്നു. മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റുഹായുടെ ശക്തിയാൽ വീണ്ടും ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. അതാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അല്ല, ഇവിടെ വെച്ച് ഇത് നമുക്ക് ലഭിക്കുകയും നമ്മൾ അതിൻ്റെ നിറവിൽ ജീവിക്കുകയും ചെയ്യണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഈ ദൈവീകരിക്കപ്പെട്ട പരിശുദ്ധാത്മ ശക്തിയുടെ നിറവിലാണ്. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നാത്മാവിൽ പടരണമേ, ചിന്തകളിൽ പടരണമേ, ഭാവനയിൽ പടരണമേ. കണ്ടോ ഇതെല്ലാം പാടുന്നു, ഓർക്കുന്നുണ്ടോ? അത് ഇവിടെ വെച്ച് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ പടരണം. ചിന്തകളിൽ പടരണമേ, ഭാവനയിൽ പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നാത്മാവിൽ പടരണമേ, എന്നിൽ കത്തിപ്പ. എന്തോ ഒരു ലഹരിയാണ് വലിയ കൺവെൻഷനുകളിൽ
ആയിരക്കണക്കിന് പേര് എന്നിൽ കത്തിപ്പടരണം ഇതിങ്ങനെ പാടിപ്പാടിയിട്ട് അവരങ്ങ് പൊങ്ങിപ്പോകുകയായിരുന്നു. ഇതാണ് ആദ്യം തന്നെ കർത്താവ് ഒരു കിഴക്കിൻ്റെ സഭക്കാരനായ ഈ തോമസ് പോളിനെ കാണിച്ചു തന്നത്. അത് പിന്നീട് ഇത് വായിച്ചപ്പോഴല്ലേ മനസ്സിലായത് ഇതെല്ലാം വിശുദ്ധ കുർബാനയിൽ തന്നെ നമ്മുടെ ആത്മാവിലേക്ക് പകർന്നു തരുന്ന ആരാധനാക്രമത്തിൻ്റെയും കൂടി പ്രവൃത്തിയായിരുന്നു. ഇതെല്ലാം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു, ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. സ്വർഗരാജ്യം ഇവിടെ തന്നെ ആരംഭിക്കുന്നു. സൃഷ്ടിക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയും കണ്ടോ. ഇതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും ഒന്നുകൂടി ഇപ്പൊ എടുത്ത് പറയുകയാണ്, സൃഷ്ടിക്ക് രൂപാന്തരീകരണം സംഭവിക്കുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, മനുഷ്യനോട് ഗാഢബന്ധം പുലർത്തുന്ന സൃഷ്ടി പ്രപഞ്ചം മുഴുവനും. ഈ ഗോതമ്പപ്പം, ഈ വെള്ളം, ഈ മുന്തിരിച്ചാർ, ഇവയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ അത് രൂപാന്തരീകരിച്ച് മനുഷ്യൻ്റെ കരബലവും മനുഷ്യൻ്റെ കരത്തിൻ്റെ പ്രവർത്തനവും ദൈവത്തിൻ്റെ ഭൂമിയിൽ നിന്നുള്ള സമ്മാനവുമായ ഈ ഗോതമ്പ് സൃഷ്ടി, മെറ്റീരിയൽ, ഒരു ഭൗതിക വസ്തു, ആ ഭൗതിക വസ്തു രൂപാന്തരീകരിച്ച് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ സംഭവിച്ച് യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരമായി മാറുന്നു. വെള്ളവും മുന്തിരിച്ചാറിൻ്റെയും മിശ്രിതം രൂപാന്തരീകരിച്ച് യേശുവിൻ്റെ തിരുരക്തമായി മാറുന്നു. എന്തായി കേൾക്കണേ, മനുഷ്യൻ മാത്രമാണോ രൂപാന്തരിക്കപ്പെടുന്നത്? ഇതെല്ലാം നമ്മൾ ഇതിൽ തന്നെ 11-ാമത്തെ പാരഗ്രാഫിൽ പഠിച്ചതാണ്, തിയോഫറിക്. അതിൽ നമ്മൾ പഠിച്ചു അങ്ങനെ ഈ സൃഷ്ടി പ്രപഞ്ചം പടിപടിയായിട്ട്. ഇപ്പം നമ്മൾ ഓരോ കൂദാശയിലും ഓരോ ദിവസം കത്തോലിക്കാ സഭയിൽ തന്നെ, കത്തോലിക്കാ സഭയിൽ 500,000 ബലിപീഠത്തിൽ ഇതുപോലെയുള്ള ഈ രൂപാന്തരീകരണ പ്രാർത്ഥന നടത്തുകയാണ്. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ, ഈ കുർബാനയെ ആശീർവദിച്ച് അതിനെ പവിത്രീകരിച്ച് അതിനെ ദൈവി. അപ്പൊ ഈ കുർബാന എന്ന് പറയുമ്പോൾ അവിടെ അർപ്പിച്ചിരിക്കുന്ന യാഗവസ്തുക്കൾ മാത്രമല്ല, ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും. അങ്ങനെ സൃഷ്ടി മുഴുവനും രൂപാന്തരീകരിക്കപ്പെടും. അതാണ് ലോകാവസാനത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ആ ദൈവരാജ്യത്തിന്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് ആരംഭിച്ചു. ഇനി അതിന്റെ പൂർത്തീകരണം ഈശോയുടെ വീണ്ടും വരവിൽ സംഭവിക്കുന്നു. പൂർത്തീകരണം ഓരോ ദിവസം ഞാനിത് പറയുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര എന്തോ ഉള്ളിൽ വലിയ ഒരു ചലനമാണ്. ഇന്നലെ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നേരത്ത് ഞാൻ ഈ ലോകം മുഴുവനെയുമാണ് കാണുന്നത്. കർത്താവേ, ഈ ലോകം മുഴുവനും ഈ അപ്പം ഈശോയുടെ ശരീരമാകുന്ന പോലെ ഈ ലോകം മുഴുവനും സകല അന്ധകാരത്തെയും അങ്ങ് രൂപാന്തരീകരിച്ച് അങ്ങയെപ്പോലെ ആക്കും. സകല തിന്മകളും അങ്ങ് ഉന്മൂലനം ചെയ്യും. ഹല്ലേലൂയ. തുടർന്ന് അപ്പൊ ഈ ദൈവീകരണം എന്നുള്ള വാക്കിനെ നമ്മൾ കുറച്ചുകൂടി ഊന്നൽ കൊടുത്താൽ നല്ലതാണ്. ദൈവീകരണം, നമ്മൾ ആ വിശദീകരിച്ചെന്നുള്ള ഗാനം ആദ്യം എഴുതിയത് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് എഴുതിയത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അതങ്ങനെ ഒരു മനസ്സിലാകണില്ല. അത് ദൈവീകരിച്ചിടണേ. പിന്നെ അടുത്ത് ഞങ്ങൾ നോക്കി രൂപാന്തരീകരിച്ചിടണേ. അവസാനം വിശുദ്ധി വിശുദ്ധി വിശുദ്ധീകരണ ധ്യാനം എന്നാണല്ലോ പേരിട്ടത്. വിശുദ്ധീകരിച്ചിടണേ. അപ്പോൾ വിശുദ്ധീകരണം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും നമ്മളിൽ ദൈവീകരണം സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്.
ദൈവീകരണം സംഭവിക്കുന്നു. ദൈവീകരണം. അപ്പോൾ ദൈവീകരണത്തെക്കുറിച്ചുള്ള തുടർന്ന് പഠിക്കുകയാണ്. കപ്പദോച്ചിയൻ പിതാക്കന്മാരുടെ പ്രബോധനം, അതായത് രണ്ടാം നൂറ്റാണ്ടിലെ മുതലുള്ള കാര്യമാണ് കപ്പദോച്ചിയൻ പിതാക്കന്മാരുടെ പ്രബോധനം. എല്ലാ പൗരസ്ത്യ സഭകളുടെയും ഈ 23 പൗരസ്ത്യ സഭകളിലും ചില കോമൺ ഫാക്ടറുണ്ട്, പ്രധാനപ്പെട്ട ചില കാര്യം. കോമൺ ഫാക്ടർ എന്താണ്? അവരുടെ പൊതു പിതൃസ്വത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അതാണ് ദൈവീകരണത്തെക്കുറിച്ചുള്ള ഈ ഡിവിനൈസേഷൻ. നമ്മൾ അതിനെ മുറുക്കി പിടിച്ചാൽ മതി. കർത്താവെ, എന്നിലുള്ള എല്ലാ അന്ധകാരവും എല്ലാ അശുദ്ധിയെയും ഡിവിനൈസ് ചെയ്യുക, ദൈവീകരിക്കുക, എന്നെ തന്നെ ദൈവമാക്കി മാറ്റുക. ഡിവിനൈസേഷൻ, മനുഷ്യനെ ദൈവമാക്കി മാറ്റാൻ വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു. അതാണ് ഡിവിനൈസേഷൻ. CCC 460 ഉണ്ട്. അപ്പൊ ദൈവീകരണത്തെക്കുറിച്ചുള്ള കപ്പദോച്ചിയൻ പിതാക്കന്മാരുടെ പ്രബോധനം എല്ലാ പൗരസ്ത്യ സഭകളുടെയും പാരമ്പര്യത്തിൽ പ്രവേശിച്ച് അവരുടെ പൊതു പിതൃസ്വത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. രണ്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ വിശുദ്ധ ഇറേനിയോസ് ആവിഷ്കരിച്ച ചിന്തയിലൂടെ ഇത് സംഗ്രഹിക്കാവുന്നതാണ്. മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു. ഉണ്ടോ? മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു. അതിനെ മറ്റൊരു വിധത്തിൽ വിശുദ്ധ അത്തനാസിയോസ് പറയുന്നതാണ്, ദൈവം മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി. മനുഷ്യനെ ദൈവമാക്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ് അത് പറയാൻ തന്നെ, ഇല്ലേ? അതുകൊണ്ടാണ് ഈ പ്രയോഗം. മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് എത്തി, ദൈവം മനുഷ്യനായി. എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ്, മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനായി. ഒന്നുകൂടി ഏറ്റുപറഞ്ഞ്, മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനായി. ആകാശം ചായിച്ചിറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ പാദമുറപ്പിച്ചു. ഹല്ലേലൂയ. 18 സങ്കീർത്തനം. ആകാശം ചായിച്ചിറങ്ങി വന്നു. ഓ, നാളെ സങ്കീർത്തന ധ്യാനമാണ്. ആകാശം ചായിച്ചിറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ പാദമുറപ്പിച്ചോണ്ടോ. ആകാശം ചായിച്ചിറങ്ങി വന്നു, കൂരിരുട്ട് ഈ ലോകത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. അത് നമ്മൾ ഈ ലോകത്തിന്റെ അന്ധകാരത്തെ എല്ലാം കണ്ടിട്ട് പോയി, ആകെ നശിച്ചു പോകട്ടോ, സഭ പിണരും, സഭ അങ്ങനെ ആവും, ഇങ്ങനെയാവും, ആകെ നശിക്കും എന്നെല്ലാം പറഞ്ഞ് ഇതാരോടെ പറയണേ? ഇതൊക്കെ ഈ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ചിരിക്കുകയാണെന്നല്ലേ പറയണേ? കർത്താവ് സ്വർഗത്തിൽ നിന്ന് ചിരിക്കുകയാണ്. മാമോദീസ സ്വീകരിച്ച ദൈവമക്കളുടെ ഈ കോപ്രായം കണ്ടിട്ട് കർത്താവ് ചിരിക്കണം. കർത്താവ് ചിരിക്കുകയാണ്, എൻ്റെ മക്കളെ, എടാ നിന്നെയൊക്കെ ഞാൻ പൊക്കിയെടുക്കും. എന്തിനാ പൊക്കിയെടുക്കണേ? നിന്റെ, നീ എത്ര വലിയ തിന്മ ചെയ്യുന്നവനായാലും നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല, നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല, നീ എൻ്റേതാണ്. അതാണ് ദൈവീകരണത്തിൻ്റെ ശാസ്ത്രം. ദൈവീകരണം. മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളാരും ദൈവത്തെ തേടി സ്വർഗത്തിലേക്ക് പോവുകയല്ല ചെയ്തത്. ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി മനുഷ്യനിലേക്ക് കടന്നു വന്നു. ഗോഡ് കംസ് ടു മീറ്റ് മാൻ. അത് 50 ഖണ്ഡികയിലല്ലേ അത് പറയണത്? അതാണ് 50 ഖണ്ഡികയുടെ ശീർഷകം, ഗോഡ് കംസ് ടു മീറ്റ് മാൻ. CCC 50. God comes to meet man. God is going to do it. അപ്പൊ ദൈവീകരണത്തെക്കുറിച്ചുള്ള കപ്പദോച്ചിയൻ പിതാക്കന്മാരുടെ പ്രബോധനം എന്താണ്? ആ പ്രബോധനം അതെല്ലാ പൗരസ്ത്യ സഭകളുടെയും പാരമ്പര്യത്തിൽ
പ്രവേശിച്ചു. രണ്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ വിശുദ്ധ ഇറേനേവോസ് ആവിഷ്കരിച്ച ചിന്തയിലൂടെ ഇത് സംഗ്രഹിക്കാവുന്നതാണ്. മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു. പൗരസ്ത്യ ക്രിസ്തീയ ചിന്തയ്ക്ക് വളരെ പ്രിയപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് ദൈവീകരണത്തിൻ്റെ ഈ ദൈവശാസ്ത്രം, തിയോളജി ഓഫ് ഡിവിനൈസേഷൻ, ദൈവീകരണത്തിൻ്റെ ദൈവശാസ്ത്രം. ഇതെല്ലാം വിശദമായിട്ട് എഴുതണം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതെഴുതും, ഇത് വിശദമായിട്ട് എഴുതും. അങ്ങനെ കിഴക്കിൻ്റെ വെളിച്ചം നമുക്ക് അടുത്ത തലമുറയ്ക്കെങ്കിലും കൈമാറണം. ദൈവീകരണത്തിൻ്റെ ഈ പാതയിൽ ദൈവകൃപയാലും അടുത്തത് കൃപ എന്നാൽ എന്താണ്? ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപ എന്ന് പറയുന്നു. പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിവൈൻ ലൈഫ് ഇൻ ടു ഹ്യൂമൻ ലൈഫ്, കണ്ടോ? ഡിവിനൈസേഷൻ തന്നെയാണത്, കൃപ കണ്ടോ, കൃപ. പക്ഷേ കൃപ നമ്മളെ പാപം, ശിക്ഷ, കോപം, ശാപം ഇതെല്ലാം പറയണതിൻ്റെ ഇടയ്ക്ക് കൃപയെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും മറന്നു പോകരുത്. 1997 അത് പറയുന്നത്. അപ്പം ദൈവീകരണത്തിൻ്റെ ഈ പാതയിൽ ദൈവകൃപയാലും, വെറും കൃപയല്ല, ദൈവകൃപയാലും നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണത്താലും, ഓൺ ദിസ് പാത്ത് ഓഫ് ഡിവിനൈസേഷൻ ദോസ് ഹു ഹാവ് ബീൻ മെയ്ഡ് മോസ്റ്റ് ക്രൈസ്റ്റ് ലൈക്ക് ബൈ ഗ്രേസ് ആൻഡ് ബൈ കമ്മിറ്റ്മെന്റ് ടു ദ വേ ഓഫ് ഗുഡ്നെസ് ഗോ ബിഫോർ അസ് ദ മാർട്ടേഴ്സ് ആൻഡ് സെയിൻസ്. അതാണ്. അപ്പോൾ വിശുദ്ധരും രക്തസാക്ഷികളും നമ്മൾക്ക് മാർഗദർശനമായിട്ട് നിൽക്കുകയാണ്. അവർ നമുക്ക് വഴികാട്ടിയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ദൈവീകരണത്തിൻ്റെ ഈ പാതയിൽ ദൈവകൃപയാലും നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണത്താലും മിശിഹായോട് ഏറ്റവും കൂടുതൽ സാധർമ്യം പ്രാപിച്ചവർ, മിശിഹായോട് സാധർമ്യം പ്രാപിച്ചവർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ക്രൈസ്റ്റ് ലൈക്ക്, മിശിഹായോട് കൂടുതൽ സാധർമ്യം പ്രാപിച്ചവർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ക്രൈസ്റ്റ് ലൈക്ക്, അതായത് ക്രിസ്തുവിനെ പോലെയായി. ഞാൻ നാളെ മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. എവിടെയാണ്? ഫ്രാൻസിലേക്ക്, പാരീസിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ ഒളിമ്പിക്സോ അവിടുത്തെ കാര്യമൊന്നുമല്ല എനിക്ക് ഓർമ്മ വരുന്നത്. ലിസിയിലെ കൊച്ചു ത്രേസ്യ പരേലിമാലയായില്ലേ, മാർഗരറ്റ് മല്യ എൽകോക്ക്, അതുപോലെ വിശുദ്ധ വിൻസെന്റ് പോൾ. വിൻസെന്റ് പോളിന്റെ ഹൃദയം ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. വിശുദ്ധ ആർസിലെ മരിയ വ്യാനി പുണ്യവാളൻ, ആ ശരീരം അങ്ങനെ തന്നെ ഇരിക്കുന്നു. ബെർണാഡത്തിന്റെ ശരീരവും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഈ ശരീരങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടിരിക്കുന്നത് ബെർണാഡത്തിന്റെ ശരീരം. ഇതാണ് ഓർമ്മ വരുന്നത്. എന്താണ്? അവരെല്ലാം ദൈവീകരിക്കപ്പെട്ട് ദൈവകൃപയാലും നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണത്താലും മിശിഹായോട് ഏറ്റവും കൂടുതൽ സാധർമ്യം പ്രാപിച്ചവർ നമുക്ക് മുമ്പേ പോകുന്നു, രക്തസാക്ഷികളും വിശുദ്ധരും. അപ്പം അവിടെയാണ് വിശുദ്ധ ജോൺ ഓഫ് ആർക്ക്, രക്തസാക്ഷി ജോൺ ഓഫ് ആർക്ക്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട് പലതും. അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താണ്? സമർപ്പണം, നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണം. ഈശോ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാന ഒരു കാര്യമാണ്, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? സ്വന്തം ഇഷ്ടം പരിത്യജിച്ച്. അതാണ് നമ്മുടെ പ്രശ്നം. അത് മാത്രം നമുക്ക് പറ്റില്ല, സ്വന്തം ഇഷ്ടം പരിഹരിക്കാൻ പറ്റുന്നില്ല നമുക്ക്. സ്വന്തം ഇഷ്ടം പരിത്യജിച്ച്, അപ്പം സമർപ്പണം എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്വന്തം ഇഷ്ടം പരിത്യജിച്ച്
ദൈവ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. കൊച്ചേശ്യ പുണ്യമതിയുടെ ആത്മകഥയിൽ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ബുദ്ധിയിലും ബോധ്യത്തിലും വരുന്ന ഒരു കാര്യം എനിക്ക് വേണ്ട, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം എന്നെക്കുറിച്ച് വച്ചിരിക്കുന്ന പദ്ധതി മാത്രം മതി എനിക്ക്, അതിനുവേണ്ടി ഞാൻ എന്നെ വിട്ടുതരുന്നു. അതാണ് സമർപ്പണം. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവിൻ. ഞാനിങ്ങനെ വളരെ വളരെ ആനന്ദത്തിൽ ആസ്വദിച്ചുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്. ഞാൻ പഠിക്കുകയാണിത്, അതിൻ്റെ കൂടെ നിങ്ങളെ കൂടി ചേർന്ന് പഠിക്കണോ? ഞാനിത് പഠിക്കുകയാണ് സ്നേഹമുള്ളവരെ. ഹോ, ആൻഡ് ദ വെർജിൻ മേരി ഓക്യുപ്പൈസ് ആൻ ഓൾ ടുഗദർ സ്പെഷ്യൽ പ്ലേസ് എബവ് ദം. അവരിൽ പരിശുദ്ധ കന്യാമറിയത്തിന് എല്ലാം കൊണ്ടും സവിശേഷമായ സ്ഥാനമാണുള്ളത്. അവളിൽ നിന്നാണ് ജെസ്സയുടെ മുളയുണ്ടായത്. ഏശയ്യാ 11:1, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മയുടെ രൂപം മാത്രമല്ല അവളുടേത്. അതാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ കാര്യസാധ്യത്തിനായി നൊവേന ചെല്ലണു, തിരികത്തിക്കണു, ഉടമ്പടി ചെയ്യണു, ഇതൊക്കെ ചെയ്ത് കാര്യം നടത്തണം. കുഴപ്പമില്ല, നടന്നോട്ടെ. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് അമ്മയിൽ നിന്ന്. അതാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മയുടെ രൂപം മാത്രമല്ല അവളുടേത്, പഴയ നിയമത്തിലെ നിരവധി പ്രതിരൂപങ്ങളുടെ പൂർത്തീകരണമായ അവൾ പരമപരിശുദ്ധയാണ്. അതാണ് അതാണ് ഞാനിപ്പോൾ എഴുതിയ ഒരു ഗാനത്തിൻ്റെ രണ്ട് വരി പാടട്ടെ. ബാബാ തമ്പൂരാൻ്റെ ഓമനപുത്രി, പുത്രൻ തമ്പൂരാൻ്റെ വാത്സല്യമാതാവേ, റുഹാ തമ്പൂരാൻ്റെ നിർമ്മലമണവാട്ടി, ത്രിത്വൈക ദൈവത്തിൻ പരിശുദ്ധാലയമേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയെ കുറിച്ച് എഴുതിയ ഗാനങ്ങളിൽ ഒരെണ്ണം അതാണ്. പറയുമ്പോൾ നമ്മളൊക്കെ അപ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണത്, കൊന്തയിലല്ല. എന്നാൽ അത് പാടുമ്പോൾ വലിയ ഒരു ആനന്ദമാണ്. ബാവാതമ്പൂരാൻ്റെ ഓമനപുത്രി, പുത്രൻ തമ്പൂരാൻ്റെ വാത്സല്യമാതാവേ, റുഹാ തമ്പൂരാൻ്റെ നിർമ്മല മണവാട്ടി, ത്രിത്വൈക ദൈവത്തിൻ പരിശുദ്ധാലയമേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. ദാസിതൻ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. അപ്പോ സഭയുടെ ഛായയാണ് പരമപരിശുദ്ധയാണ്. സഭയുടെ ഛായയാണ് സഭയുടെ ഛായ. അപ്പോ മാതാവിനെ പോലെ ആ താഴ്മ ഉണ്ടാകുന്ന കാര്യം നിസ്സാര കാര്യമല്ല. കൃപാവരത്താൽ രൂപാന്തരപ്പെട്ട അപ്പോ മാതാവിൻ്റെ ഈ വിശുദ്ധിയെല്ലാം എവിടെ നിന്നുണ്ടായേ? അതാണ് ഈശോയിൽ നിന്നാണത്. കൃപാവരത്താൽ, കൃപാവരത്താൽ രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും മുന്നോടിയുമാണ്. മാതാവിൻ്റെ അമലോത്ഭവം എന്നത് ഈശോയുടെ കൃപയാലാണ് മാതാവ് അമലോത്ഭവയായി ജനിച്ചത്. മാതാവിൻ്റെ അമലോത്ഭവയെക്കുറിച്ചുള്ള ഡോഗ്മ മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ദൈവത്തിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് ആ അമ്മ കാരണമാണ് ഈശോ ഇത്രയും വിശുദ്ധനായെന്ന് പറഞ്ഞു പോകരുത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം.
അമ്മയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ദൈവത്തിൻ്റെ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്കല്ലേ ഒന്നാം സ്ഥാനം ദൈവത്തെക്കാളും, അങ്ങനെയാവും. അതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് അമ്മയാണ് ഒന്നാം സ്ഥാനം, ദൈവമല്ല. അങ്ങനെ വരരുത്, അത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം സഭയുടെ പ്രബോധനത്തിലൂടെ പോകണം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് നോക്കൂ, അമലോത്ഭവം 491 492 CCCയിൽ പഠിപ്പിക്കുന്നത്, ഉദ്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രശോഭിതയായ കന്യാമറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. സ്വപുത്രന്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണ് അവൾ. അതാണ്. അപ്പോ ദൈവത്തിൻ്റെ ദിവ്യമാതൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു അടയാളം ദൈവത്തിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് അമ്മ കാരണമാണ് ഈശോന് വിശുദ്ധി ഉണ്ടായതെന്നല്ല മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ കൃപയിലൂടെയാണ് മറിയത്തിൻ്റെ അമലോത്ഭവ രക്ഷാകരണം സംഭവിച്ചതെന്നുള്ള അത് നമ്മൾ സഭയുടെ രോഗ്മയാണ്, സഭയുടെ വിശ്വാസ സത്യമാണ്. അതെങ്ങനെയാണെന്നുള്ളത് അത് 490 മുതൽ നിങ്ങളെടുത്ത് പഠിക്കണം. നമുക്കിവിടെ നിർത്തായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും മുന്നോടിയുമാണ്. അപ്പോൾ മാതാവ് സ്വർഗത്തിലേക്ക് ശരീരത്തോടെ എഴുന്നള്ളപ്പെട്ടത് നമ്മളെല്ലാവരും സ്വർഗത്തിൽ അതുപോലെ ചെല്ലും, അതിൻ്റെ മുന്നോടിയാണ്. നമ്മളെല്ലാവരും മരിച്ച ശേഷം അഴുകിയ ശരീരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഒരു സൃഷ്ടിയായ മറിയം ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് മുന്നോടി എന്ന് പറയുന്നത്. രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും മുന്നോടിയുമാണ്. മുന്നോടി സ്വർഗീയ ജെറുസലേത്തേക്ക് ചുവടുവെക്കുന്നവരുടെ മാതൃകയും തകർന്നു പോകാത്ത പ്രതീക്ഷയുമാണ്. സ്വർഗീയ ജെറുസലേമിലാണ് ഇപ്പൊ മാതാവ്. അപ്പൊ ആ സ്വർഗീയ ജെറുസലേം ആരംഭിച്ചിരിക്കുന്നു. ആ സ്വർഗീയ ജെറുസലേമിലേക്ക് ചുവടുവെക്കുന്നവരുടെ മാതൃകയും തകർന്നു പോകാത്ത പ്രതീക്ഷയുമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ദൈവത്തെ സ്തോത്രം, ദൈവമേ നന്ദി. താങ്ക് യു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.